ഹലോ, ഹായ്. കാണുന്നില്ല, ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കുറച്ച് സംസാരിക്കാൻ വേണ്ടി ഇതിലൂടെ ഒന്ന് വന്നതാണ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു, വലിയ സന്തോഷം. ഞങ്ങള് മൂന്ന് പേരും ഒരുമിച്ച് വർക്ക് ചെയ്ത രണ്ടാമത്തെ സിനിമ ബാന്ദ്ര രാമലീലയ്ക്ക് ശേഷം ഇന്ന് തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ സംസാരിക്കാനാണ് ഇപ്പൊ ഈ ഇതിലൂടെ ലൈവിൽ ഞങ്ങൾ മൂന്നുപേരും കൂടി വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇതിൽ ഒരുപാട് താരങ്ങളുണ്ട്, അവരെല്ലാം പല പല സ്ഥലത്തായതുകൊണ്ടാണ്, ഞങ്ങൾ പെട്ടെന്ന് എറണാകുളത്തുള്ള ആൾക്കാരായതുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ഇന്ന് സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് പേര് ഈ സിനിമ കണ്ടു, ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിന് നിങ്ങളോടൊക്കെ വലിയ താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും ഇന്ന് മോർണിംഗ് ഷോയ്ക്കാണ് ചില തിയേറ്റേഴ്സിൽ വന്നത്, പിന്നെ നൂൺ ഷോ, മാറ്റിനി ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ. അപ്പോൾ ഓരോ ഷോയ്ക്കും ഇങ്ങനെ കൂടി കൂടി വരികയും തിയേറ്റേഴ്സ് ഫുള്ളായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആ സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങളിപ്പോൾ ഇതിലൂടെ ലൈവിലൂടെ വന്നിരിക്കുന്നത്. ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളാണ് ഷാജോൺ ഈ സിനിമയിൽ. ഈ സിനിമയിൽ ഷാജോണിന്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ രണ്ട് അപ്പിയറൻസിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് തന്നെയാണ് ഈ സിനിമയിലും ഷാജോൺ പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ സംവിധായകൻ അരുൺ ഗോവിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അരുണിന്റെ ടാലന്റ് നിങ്ങൾ രാമലീല എന്ന സിനിമയിലൂടെ കണ്ടതാണ്. ഇത് അതുപോലെ തന്നെ വേറൊരു രീതിയിലുള്ള ഒരു സിനിമയാണ്. ഇത്തവണ അരുൺ പറഞ്ഞിരിക്കുന്ന, കഴിഞ്ഞ സിനിമയിൽ അരുൺ പറഞ്ഞ ഒരു റിവെഞ്ച് ആണെങ്കിൽ ഇത്തവണ പറഞ്ഞിരിക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. ഇതിൽ ഞാനുണ്ട്, ഫീമെയിൽ ഇതിൽ വരുന്നത് ഒന്ന് തമന ഭാട്ടിയ, പിന്നെ ഒന്ന് മംതയാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് തമന ഭാട്ടിയ. അവരുടെ ആദ്യത്തെ മലയാള സിനിമയാണ്. അപ്പോൾ ആ സിനിമ ഞങ്ങളെ സംബന്ധിച്ച് ഈ സിനിമ കാണുമ്പോൾ തന്നെ കാണാത്തവരോടാണ് സംസാരിക്കുന്നത്. കണ്ടവർക്കറിയാം ഈ സിനിമ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞത് തമന്നയല്ലാതെ വേറെ ഒരാള്, അങ്ങനെ നമുക്കും ശരിയാണ്, നമുക്കും ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു ഫ്രഷ് ഒരു എന്താ പറയാ, കോമ്പിനേഷനാണ് അതില്. കാരണം വെച്ചാൽ നമ്മൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ആദ്യം നമ്മൾ പറഞ്ഞു തന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ മലയാളത്തിൽ വരാത്ത അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഫ്രഷായിട്ട് ഉള്ള ഒരാളായിരിക്കണം, മലയാളത്തിൽ വരാത്തൊരു ഹീറോയിൻ ആയിരിക്കണം, എന്നാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഹീറോയിൻ ആയിരിക്കണം. അങ്ങനെ പറഞ്ഞിട്ടാണ്, അങ്ങനെയുള്ള ചിന്തയിലാണ് തമന്നയിലെത്തിയ തമന്ന ഭാട്ടിയ ഈ സിനിമയുടെ ഒരു ഭാഗമാവുന്നതും. പിന്നെ അതുപോലെ മമതയും ഞാനും ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഈ സിനിമയിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങളുണ്ട്. ഷാജോൺ ഉണ്ട്, അതുപോലെ തന്നെ ഗണേശ് ചേട്ടനുണ്ട്, സിദ്ദിഖുണ്ട്, ലെനയുണ്ട്, ഇവരൊക്കെയാണ് മലയാളത്തിൽ നിന്ന്. പിന്നെ എല്ലാ അന്യഭാഷയിൽ നിന്ന് വന്നിരിക്കുന്ന ഡിനോ മോറിയോ, ശരത്കുമാർ സാറ്, വി ടി ഗണേഷ് സാറ് തുടങ്ങുന്ന ഒരു നീണ്ട നിരയുണ്ട് ഈ സിനിമയിൽ. ഇപ്പം വേറൊരു ഫീലുള്ളൊരു സിനിമ കണ്ടു എന്നാണ് എല്ലാ ആളുകളും വിളിച്ച് പറഞ്ഞത്. അതിൽ വലിയ സന്തോഷം. അപ്പോൾ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ദിവസം സത്യം പറഞ്ഞാൽ വെയിറ്റിംഗ് ആയിരുന്നു 10-ാം തീയതി ആവാൻ വേണ്ടിയിട്ട്. കാരണം എവിടെ ചെന്നാലും ആളുകൾ പറയാറുണ്ട് ഷാജോണെ ദിലീപേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും പേഴ്സണലി വെയിറ്റ് ചെയ്തിരുന്നൊരു സിനിമയാണ് ബാന്ദ്ര. എന്തായാലും ഇന്നത് ഇറങ്ങി, കണ്ട എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നു. രാമലീലയ്ക്ക് ശേഷം അരുൺ ഗോപിയും ദിലീപേട്ടനും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ സിനിമയിൽ എനിക്ക് എന്തെങ്കിലും ഒരു വേഷം ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോഴാണ് രണ്ടുപേരും കൂടെ എന്നെയും കൂടെ വിളിച്ചു, ഉദയേട്ടനും വിളിച്ചു. അപ്പോൾ സന്തോഷമായി. അപ്പോൾ രാമലീലയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ക്യാരക്ടർ, അത് രണ്ട് ഗെറ്റപ്പിലൊക്കെ വന്നിട്ട് അത് ഏതൊരു ആക്ടറും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അത് ഈ ഒരു സിനിമയിലൂടെ അതും എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു. പിന്നെ പടം കണ്ടവരെല്ലാം നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അപ്പൊ ആ ആളുകളൊക്കെ നമ്മുടെ സിനിമയിൽ വരിക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതും കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ തമന്ന മാം ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള നമ്മളിത് കാണുമ്പോൾ സത്യം ഇതൊരു മലയാള സിനിമ തന്നെയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു. നമ്മളൊക്കെ ഉള്ള സിനിമയല്ലേ ഇത്, ഇതിനകത്തൊക്കെ ഇവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഒരു അത്ഭുതം വരിക എന്ന് പറയത്തില്ല. അപ്പം അങ്ങനെ ഒരു ഒരു ഭാഗ്യം ലഭിച്ച ഒരു സന്തോഷത്തിലും സിനിമ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സന്തോഷത്തിലൊക്കെയാണ്. അപ്പം കാണാത്തവർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം. ചേട്ടാ ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ദിലീപേട്ട പടം കണ്ടു, നന്നായിട്ടുണ്ട്, അടിപൊളി എന്നൊക്കെ പറയും. താങ്ക് യു സോ മച്ച്. കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പം എല്ലാവരും
തിയേറ്ററിൽ പോയി കാണാം. അതെ, ഇത് തിയേറ്ററിൽ തന്നെ കാണണം എന്ന് പറയുന്നത് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമ തന്നെയാണ്. ഇതൊരു ഡോൺ സിനിമയോ അല്ലെങ്കിൽ ഒരു ഗാങ്സ്റ്റർ മൂവിയോ ഒന്നുമല്ല. രണ്ട് പേരുടെ, രണ്ട് മെച്യൂർഡ് ആളുകളുടെ ഒരു പ്രണയകഥയാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ കുട്ടികൾ, സ്ത്രീകൾ, ചെറുപ്പക്കാർ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ പ്രായഭേദമന്യേ തിയേറ്ററിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ആ സന്തോഷം പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നത്. അരുൺ ഗോപിയും സംസാരിക്കുന്നതാണ്. ഒരുപാട് സന്തോഷം. ഹായ് ഹായ്. ഈ പറഞ്ഞ പോലെ നവംബർ 10 എന്ന് പറയുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരിക്കുകയായിരുന്നു. ദിലീപ് എന്നോടൊപ്പം വീണ്ടും ഒരു സിനിമയുമായിട്ട് വരുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു. ഇന്നിപ്പോൾ സിനിമ റിലീസായിരിക്കുകയാണ്. നേരത്തെ എല്ലാവരും ഒരുപാട് പേര് വിളിച്ചു, സംസാരിച്ചു. ട്വിറ്ററിൽ നിന്നും തന്നെ നല്ല റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. ഫാമിലിയാണ് ഈ സിനിമയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അറിയുന്നിടത്താണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാര്യം ഫാമിലിക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിനകത്തുള്ള ഇമോഷൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രണയവും ഈ മകനും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഫാമിലികൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് ഒരുപാട് ഫാമിലീസ് വിളിച്ച് പറഞ്ഞു. ഒത്തിരി സന്തോഷം. അതെ, ഏറ്റവും കൂടുതൽ ഗംഭീര അഭിപ്രായങ്ങൾ പറഞ്ഞത് സ്ത്രീജനങ്ങളാണ്. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് പറഞ്ഞു. കരച്ചണ്ടെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിലും അടി ഗംഭീരമായിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് 50 എന്നൊക്കെ, പക്ഷേ ഫാമിലിക്കാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സുകൾ ഈ സിനിമയിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഷാജു ചേട്ടനാണെങ്കിലും ദിലീപ് ആണെങ്കിലും തമന്നയാണെങ്കിലും ഒക്കെ എല്ലാവരും ഗംഭീരമായിട്ട്, എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായി പെർഫോമൻസ് കാഴ്ചവെച്ചൊരു സിനിമ തന്നെയാണ്. അപ്പൊ ആ സന്തോഷം പങ്കുവെക്കാനും നിങ്ങളെല്ലാം തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുന്ന അറിയിക്കാനാണ് ഞങ്ങളിപ്പോ ഒരു ലൈവ് പെട്ടെന്ന് വന്നത്. ഞങ്ങളുടെ സന്തോഷം നിങ്ങൾ എല്ലാവരും രണ്ട് കൈ നീട്ടി ഈ സിനിമയെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ, കാരണം നമ്മുടെ സിനിമകളെ ഏറ്റവും കൂടുതൽ വലിയ വലിയ വിജയമാക്കി മാറ്റിയിട്ടുള്ളത് ഇവിടുത്തെ ചെറുപ്പക്കാരും കുടുംബ പ്രേക്ഷകരും കുട്ടികളടക്കുന്ന പ്രായഭേദമന്യെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. കക്ഷി രാഷ്ട്രീയമില്ലാതെ, ജാതിമതഭേദമില്ലാതെയാണ് ഞങ്ങളുടെ സിനിമയെ, ഞാൻ അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും ഹിറ്റാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വന്ന് നമ്മൾ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഇതിലൂടെ മാധ്യമങ്ങളിൽ അതിലൂടെ നിങ്ങളുമായിട്ട് ഞങ്ങളുടെ സന്തോഷം പങ്കുവെക്കുന്നത് വളരെ സന്തോഷത്തിലാണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു സിനിമ കൊണ്ടുവന്നപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റി വെച്ച് തിയേറ്ററിൽ വന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ കാണുക, ഞങ്ങളെ അനുഗ്രഹിക്കുക, വലിയൊരു വിജയമാക്കി തരിക. ഈ സിനിമ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അത്രയും ആവശ്യമുള്ള സമയത്താണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ നിന്നിട്ട് ഞങ്ങൾ ആ സന്തോഷം പങ്കുവെക്കുന്നതും. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ അനുഗ്രഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. Okay. Thank you. Thank you. Thank you. Thank you so much.